ഓം അമൃതീശ്വരി നമഹ നവോത്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്തെന്ന് നോക്കാം ഭാരതീയ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ പ്രകീർത്തിക്കുന്ന ഒന്നാണ് മാതൃസങ്കൽപ്പം അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ദൈവീക ശക്തിയുണ്ട് ആ ശബ്ദം നമ്മുടെ എല്ലാ നാടികൾക്കും ഊർജവും ഉന്മേഷവും പകരുന്നു നമ്മളെല്ലാം സ്ത്രീ എന്നാൽ സ്ത്രീ ആണെന്ന് വ്യാസപ്രോക്തം കേട്ടവരാണ് അതായത് പുരുഷനിൽ നിന്നും ഒരു പടി ഉയർന്ന സ്ഥാനമാണ് പ്രകൃതി സ്ത്രീക്ക് നൽകിയിരിക്കുന്നത് കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണ് അതിനാലാണ് ദമ്പതികൾ എന്ന് വിളിച്ചത് ദം എന്നാൽ രണ്ടെന്നും പതി എന്നാൽ നേതൃത്വം വഹിക്കുന്നവർ എന്നാണ് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ തുല്യ പങ്കാളിത്തമാണ് പുരുഷനും സ്ത്രീക്കും ഉള്ളത് അമ്മ പറയുന്നു ഒഴുകുന്ന നദി പോലെ ഒഴുകുന്ന ഊർജമാണ് സ്ത്രീയുടേത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വ്യാപൃതയാകാനും ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഭംഗിയും പൂർണ്ണതയും കൈവരിക്കുവാൻ സ്ത്രീക്ക് കൂടുതൽ കഴിയും കുടുംബഭദ്രതയുടെയും ഐക്യത്തിൻ്റെയും കടിഞ്ഞാൻ സ്ത്രീയുടെ കയ്യിലാണ് ഒരു സ്ത്രീ സംസ്കാരം പകരുമ്പോൾ അമ്മയാകുന്നു വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അധ്യാപികയാകുന്നു മാർഗദർശനം നൽകുമ്പോൾ ഗുരുസ്ഥാനത്തും അവൾ തൻ്റെ കഴിവുകളെ വെളിപ്പെടുത്തുമ്പോൾ പൂർണ്ണയുമാകുന്നു ശ്രൈണഗുണമായ ഹൃദയശുദ്ധിയും പുരുഷഗുണമായ ബുദ്ധിശക്തിയും ജീവിതത്തിൽ ഉണർത്താൻ വളർത്താൻ കഴിയുമ്പോഴാണ് ഓരോ വ്യക്തിയും പൂർണത പ്രാപിക്കുന്നത് അതിനാലാണ് ഋഷിമാർ പറഞ്ഞത് പുരുഷൻ്റെ പാതിയാണ് സ്ത്രീ എന്ന് പുരുഷന് സ്ത്രീയെ കൂടാതെ പൂർണ്ണതയില്ല ദക്ഷൻ ധർമ്മപുത്രരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ലോകത്തിൽ ഭൂമിയേക്കാൾ വലുത് ആരാണ് അമ്മ എന്നായിരുന്നു ധർമ്മപുത്രരുടെ മറുപടി അതായത് മാതൃത്വത്തിന് വിശ്വത്തോളം വലിപ്പവും അത്രയും തന്നെ ശക്തിയുമുണ്ട് എന്ന വ്യക്തം ഒരു രാജ്യത്തിന് സംസ്കാരം മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തിലെ സ്ത്രീകളുടെ ജീവിത നിലവാരവും ഉയർച്ചയും നോക്കിയാൽ മതി സ്ത്രീകളോട് അപമര്യാദയോടെ പെരുമാറുന്നത് സംസ്കാരഹീനതയുടെ ലക്ഷണമായിട്ടാണ് മഹാപുരുഷന്മാർ കണ്ടിരുന്നത് പുരാതന ശാസ്ത്രങ്ങൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന ആദരവും സ്വാതന്ത്ര്യവും മനസ്സിലാക്കുവാൻ കഴിയും പഴയ കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഉപനയനവും ഗുരുകുല വിദ്യാർജ്ജനവും ഉണ്ടായിരുന്നു ഗുരുകുലത്തിൽ പോകാത്തവർ ഗൃഹത്തിലിരുന്ന് വേദാധ്യായനം ചെയ്തിരുന്നു ഇവരെ ബ്രഹ്മവാദിനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൂടാതെ മന്ത്രദൃഷ്ടാക്കളായ ധാരാളം സ്ത്രീകളെക്കുറിച്ച് ധർമ്മശാസ്ത്രങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇവരെ ഋഷികകൾ എന്നാണ് വിളിച്ചിരുന്നത് പൗലോമി രോമേശ അപാല ദേവചാമി ഗാർഗി മൈത്രേയി ഇവരൊക്കെ ഋഷികകളായിരുന്നു ഒരു സ്ത്രീ ബ്രഹ്മജ്ഞാനിയായാൽ അവരുടെ പ്രഭാവത്താൽ ആയിരക്കണക്കിന് ജനങ്ങളിൽ ആ പ്രഭാവം ഉണർത്തുവാൻ അവർക്ക് കഴിയും രാമായണത്തിൽ രാമൻ വനവാസത്തിനായി പുറപ്പെടുമ്പോൾ വസിഷ്ഠമുനി ഇപ്രകാരം പറയുന്ന ഒരു ഭാഗമുണ്ട് രാമൻ വനവാസത്തിന് പോകട്ടെ സീത സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കട്ടെ ഇതിൽ നിന്നും സ്ത്രീകൾക്ക് രാജ്യം ഭരിക്കാനുള്ള കഴിവും കാര്യക്ഷമതയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറയുമായിരുന്നു അഞ്ഞൂറ് പുരുഷന്മാരെ കൊണ്ട് ഇന്ത്യയെ കീഴടക്കാൻ അൻപത് വർഷം വേണമെങ്കിൽ അഞ്ഞൂറ് സ്ത്രീകളെ കൊണ്ട് ഇത് സാധിക്കാൻ ആഴ്ചകൾ മതിയെന്ന് ഭാരത സ്ത്രീകളുടെ കർമ്മധീരതയും ധർമ്മബോധവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ കാലക്രമേണ സ്ത്രീകളെ ഗുരുകുലത്തിൽ അയയ്ക്കുന്ന സമ്പ്രദായം നിന്നു സ്ത്രീകൾക്കുണ്ടായിരുന്ന ധാർമ്മിക അധികാരങ്ങൾ പുരുഷൻ അപഹരിച്ചു സ്ത്രീകൾ ശാരീരികമായും മാനസികമായും സദാചാരപരവുമായ പീഡനങ്ങൾ അനുഭവിച്ചു ദേവതാ തുല്യരായി കണ്ടിരുന്ന സ്ത്രീകളെ ഗൃഹകാര്യങ്ങൾക്കും സന്താന ഉൽപാദനത്തിനുമുള്ള ഉപകരണങ്ങളാക്കി മാറ്റി ക്രമേണ അവർ അവരുടെ പ്രഭാവത്തെ മറന്നുപോയി സ്ത്രീ ശക്തി ഉണർത്താൻ ആദ്യം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ത് തരം വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് തൻ്റെ ഉള്ളിലെ ശ്രേഷ്ഠവും ഉദാത്തവുമായ ശക്തിയും കഴിവും വികസിപ്പിക്കുന്ന വിദ്യ ആധുനിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ആധ്യാത്മിക ശാസ്ത്രങ്ങളും പഠിപ്പിക്കണം അമ്മ പറയുന്നു യഥാർത്ഥ വിദ്യാഭ്യാസം എന്നാൽ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ശിക്ഷണമാണ് ഭാരതീയരായ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആദർശം എന്നത് പാതിവൃത്യ സംരക്ഷണമാണ് ഒരു വൃത്തത്തിലെ കേന്ദ്ര ബിന്ദു പോലെ കുടുംബത്തിൻ്റെ സ്ഥിരത പാതിവൃത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ധാർമ്മികവും സദാചാരപരവുമായ പന്ഥാവിൽ കൂടി ജീവിതം നയിക്കുവാൻ സ്ത്രീകളെ പഠിപ്പിക്കണം മാതൃത്വം ഇഷ്ടാനുസരണം സൃഷ്ടിക്കപ്പെടാവുന്ന ഒന്നല്ല പരിശുദ്ധ ജീവിതചര്യയുടെയും ഈശ്വരഭക്തിയുടെയും പരിണത ഫലമായി കൈവരുന്നതാണ് പ്രസവിക്കാത്ത സ്ത്രീ എങ്ങനെ അമ്മയാകും എന്ന് ചോദിക്കുന്നവരുണ്ട് തിരിച്ചു ചോദിക്കട്ടെ പ്രസവിച്ചവരെല്ലാം യഥാർത്ഥത്തിൽ അമ്മയാകുന്നുണ്ടോ സ്വന്തം കുഞ്ഞിനെ വിഷം കൊടുത്തും വെള്ളത്തിൽ മുക്കിക്കൊന്നും സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ അമ്മമാരാണോ അമ്മയാകണമെങ്കിൽ പ്രസവിക്കണം എന്നില്ല കാരുണ്യവും ക്ഷമയും ഊടും പാവുമായി ഒരു സ്ത്രീ ഉണർന്നാൽ അവൾ അമ്മയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ ഉത്കൃഷ്ട വ്യക്തികളാക്കി മാറ്റുന്നതിൽ അമ്മയ്ക്കുള്ള പങ്ക് സമൂഹത്തിൽ വലുതാണ് മണ്ണ് എങ്ങനെയോ അതുപോലെ അതുപോലിരിക്കും വിളവ് എന്നൊരു ചൊല്ലില്ലേ അമ്മയുടെ സംസ്കാരം എങ്ങനെയോ അതുപോലെ അതുപോലിരിക്കും മക്കളും ഇങ്ങനെ നോക്കിയാൽ മൂല്യബോധം സമൂഹത്തിൽ വളരണമെങ്കിൽ സ്ത്രീയെ സംരക്ഷിക്കപ്പെടണം സകല രാഷ്ട്രങ്ങളും മഹത്വം നേടിയിട്ടുള്ളത് സ്ത്രീകൾക്ക് ശരിയായ ആദരവ് നൽകിയതിലൂടെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സുരക്ഷിതത്വം അവളുടെ മൂല്യങ്ങൾ തന്നെയാണ് അമ്മ പറയാറുണ്ട് തൻ്റെടികൾ ആവണമെന്ന് തൻ്റെടി എന്നാൽ തൻ്റെ തന്നെ ഇടത്തിൽ ഇരിക്കുന്നവൾ എന്നർത്ഥം അല്ലാതെ സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞ് പുരുഷനെ പോലെ വേഷം കെട്ടാനോ പുരുഷന് മേൽ അധികാരം സ്ഥാപിക്കാനോ അല്ല സ്ത്രീ തൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ പൗരുഷവും വിവേകബുദ്ധിയും നിശ്ചയദാർഢ്യവും കൈവരിക്കണം സംസ്കാരത്തിൻ്റെ സംരക്ഷകയാണ് സ്ത്രീ മാതൃത്വം മിശത്തോളം വളർന്ന് ലോകത്തെ മുഴുവൻ മക്കളായി കണ്ട് ആശ്ലേഷിക്കുന്ന അമ്മ എന്നും നമുക്കൊരു അത്ഭുതമാണ് ഈ ഭൂമിയിൽ ദേവലോകം സൃഷ്ടിക്കുവാൻ മനുഷ്യ മനസ്സിനെ പരിവർത്തനപ്പെടുത്തി മക്കളെ ഉണർത്തുവാൻ ഉണരൂന് മക്കളെ എന്ന ശക്തിമന്ത്രം പൊഴിച്ച് ഉലകത്തെ ഉണർത്തി ജീവിതത്തിന് ശരിയായ ദിശാബോധം തന്ന് കരുത്തും കരുതലും തന്ന് അമ്മ ഒരു നവലോകത്തെ സൃഷ്ടിക്കുന്നു ഇതല്ലേ ശരിയായ നവോത്ഥാനം ആ വിശ്വജനനി കാണിച്ച് തരുന്ന വഴിയിലൂടെ നടന്ന് മുന്നേറാം ഓം അമൃതീശ്വരിയെ നമ